ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് തക്കാളി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ടൊമാറ്റോ ചട്നിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പം നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു അഞ്ചോ അല്ലെങ്കിൽ 5 മുതൽ 8 വരെയൊക്കെ വറ്റൽ മുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ വറുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്തിട്ടെടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നിർബന്ധമല്ല കേട്ടോ, ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ തക്കാളി നന്നായിട്ട് അരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകൊക്കെ നന്നായിട്ട് അരഞ്ഞിണ്ടാവണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത്, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായി ചൂടാക്കിയിട്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായി പൊട്ടി വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി വേറൊന്നും ചേർക്കാനൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളീൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ലോണം അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് അരിഞ്ഞ് ആ ഒരു ജ്യൂസ് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നന്നായിക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതായത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി ആവുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എക്സ്ട്രാ പുളിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ ആ ഒരു പരിവാകുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഇതാ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ, അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ചെറിയ കഷ്ണം മാത്രമേ കേട്ടോ ഇഞ്ചി ചേർക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വളരെ ചെറിയ പീസ്, ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർക്കും വേണ്ട, ഇഞ്ചി ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കുത്ത് വരും. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം ഡ്രൈ ആക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് പറയാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.